ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഓ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയും. ഇതെന്തായത്? സാമ്പാർ. അതല്ല, ഈ സാമ്പാറിനകത്ത് എന്താണെന്ന്? ഉണക്കമീൻ. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഉണക്കമീൻ ആരായിട്ടത്? ഞാനായിട്ടത്. ഈ വെണ്ടക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഉണക്കമീൻ സാമ്പാർ. പാപ്പാമാർക്ക് ഇത് വളരെ ബെസ്റ്റാ. ഞാനൊരു ബ്രാഹ്മണനാണെന്ന് എനിക്കറിയില്ലേ? അറിയാലോ, അതുകൊണ്ടല്ലേ ഇട്ടത്. എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത്? നീ ശങ്കരൻകുട്ടി നായരല്ലേ? ഒരു നായർക്ക് ഉണക്കമീനും പോത്തിറച്ചൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. എന്നാ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ. താങ്ക് യു. പക്ഷേ അച്ചാറെങ്കിലും നീ എടുക്കരുത്. അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കല്ലേ നീ? അതെടുക്കരുത്. എനിക്ക് ചോറിനോട് കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ സ്പെഷ്യൽ അച്ചാർ വേണ്ട. ഇത് വേറെ ഒരു കറിയും ഇല്ലാത്തോണ്ടാ. അറിയില്ലാണ്ട് എന്നാ അതും വിഴുങ്ങിക്കോ. വിഴുങ്ങിക്കോ. നല്ല ടേസ്റ്റ്. എന്തച്ചാറായത്? മത്തേഭ ഉദര കൃമീര കൃതം. അതെന്താ? കുഴപ്പമൊന്നുമില്ല, അത് ആനയ്ക്ക് വയറിളക്കാനുള്ള മരുന്ന. ഇപ്പോ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളെ പത്രങ്ങളിലുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്ന ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ്. പാവം അങ്ങനെ അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പൻ രോഹിതാക്ഷൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകും. എന്താ കാര്യം? കാര്യമൊന്നും അറിയില്ല. പ്രേമ നൈരാശ്യോ ജീവിത നൈരാശ്യോ അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അനുസരിക്കില്ല. എന്താ ചെയ്യാ? അങ്ങനെ ഞാനിപ്പോ നിന്നാ ശരിയാവൂല. രോഹിതാക്ഷ, നീക്കൊരു സാഹസം ചെയ്യരുത്. എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റൂ. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം. ഈ പ്രശ്നത്തിന് ലോകത്ത് ഒരു പരിഹാരം ഉള്ളൂ. എന്താണ്? അതിനാ ഞാൻ പോകുന്നത്. അരുത്. ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞു. എന്തേ വൃത്തികെട്ടവൻ! ഇതിലും ഭേദമാണ് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ എവിടെ? അത് അവരോടുത്തു.